സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഇറങ്ങി വന്നത് ബാത്റൂമിൽ ഇറങ്ങി വരുമ്പോല. ഹലോ, എക്സ്ക്യൂസ് മീ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ ആ ഒരു സ്പിരിറ്റ് കളയാണ്ടിരിക്കണെങ്കിൽ മൈക്കിൽ പറയണം. വാടാ, നീയൊക്കെ വാടേം കൂടെ. ചോരക്കളിയാണ് ഇത്, ചോരക്കളി കണ്ടോ? കൊറേ നാളെ ഞാൻ ഇങ്ങനെ സഹിച്ചിരിക്കണത്. എന്താ സംഭവിച്ചത്? അതിനുള്ളിൽ കേറുമ്പോ ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ, ശോകമുറിയിലേക്കാണോ വിട്ടത്? അങ്ങനെയല്ല, ഈ കളി ജയിക്കണോന്ന് എനിക്ക് ഭയങ്കര വാശിയായിരുന്നു. അതുകൊണ്ട് എത്ര ചോര പൊടിഞ്ഞാലും ജയിക്കും. എനിക്കൊന്നും പറയാനില്ല, ആ ചാട്ടവാറിങ്ങൾ എടുത്താ മാത്രം ഒന്നുമില്ല. ഈ ഒരു സാഹചര്യത്തില് ചാട്ടയും കൂടെ കൈ തന്ന എന്തായിരിക്കും അവസ്ഥ? ചാട്ടയല്ല, അവരൊരു താക്കോൽ എടുത്തു കൊടുത്തു. അതെ, ഇപ്പൊ നമുക്ക് മോളിൽ നിന്ന് വന്നിട്ടുള്ള ഉത്തരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡിൽ ചാട്ടവാറടി. ഞാനിതിനെ ഇവിടെ ഇരുന്ന് പ്രതിഷേധിക്കും. എന്തൊക്കെ പറഞ്ഞാലും എന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ചാട്ടവാർ അടിച്ചിരിക്കും. അതെന്താടാ, ഞങ്ങളെ കാണുമ്പോ മറച്ചിട്ട് നിന്നെ മാത്രം കാണുവാ. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത വേറൊന്നുമല്ല, പ്രേക്ഷകര, അതായത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകര, നവീൻ ഫാൻസ്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ മാജിക് പ്രേക്ഷകര അടച്ചാക്ഷേപിച്ച്. ഞാൻ പറഞ്ഞത് നെഗറ്റീവ് കമന്റ് ഇടുന്ന ചേട്ടന്മാർക്ക്, അതും പറഞ്ഞിരിക്കുന്ന ചില ആളുകളുണ്ട്, ഞാൻ പറയുന്നില്ല ചില ആളുകൾ. ഞാൻ ഒരിക്കലും ഒരാളുടെ അടുത്തും എനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ഇടാറില്ല. പല ആളുകളും പറയുന്ന വോയിസ് മെസ്സേജ് എന്റെ ഫോണിലേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് ഫാൻസ് ഒന്നും ഇല്ല, എനിക്ക് എനിക്ക് ഞാൻ എളിമയല്ല, വെല്ലുമ്മ. അവന് ഫാൻസും ഇല്ല, ഉള്ള ഫാൻസിന് ഇറക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ സ്റ്റാർ മാജിക്ക് നവീൻ ചേർന്നൊക്കെ ഒരുപാട് നാളെ ഈ ഫ്ലോറിലുള്ള ആളാണ്. ഞാൻ വന്നിട്ട് ഓൾമോസ്റ്റ് രണ്ട് മൂന്ന് എപ്പിസോഡ് വന്നിട്ടുള്ളൂ. പിന്നെ പൊതുവെ ഞാൻ വന്നത് പോലും ഇവിടെ ഉള്ള എന്ന് പറഞ്ഞാൽ ഇത് കാണുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയാം. കാര്യം ഒരു പുതിയ ഒരാളെ പെട്ടെന്ന് ഒരു ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ പൊതുവെ ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഈ സപ്പോർട്ടും അങ്ങനെ ഒന്നുമില്ല. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ മുടി മുറിച്ചു, അത് ഇവിടെ വെച്ച് മുറിച്ചുകൊണ്ട് കുറച്ച് ആളുകൾ എന്നെ കമന്റ് ഇട്ടു. ആ കമന്റ് ഇട്ടപ്പോൾ ചിലവർക്ക് ഇങ്ങനെ ഇങ്ങനെ മറ്റേ അത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അന്ന് വരെ നവീൻ ഉയര് ഞാൻ അങ്ങനെ പറയാൻ പറഞ്ഞിട്ടില്ല. ഈ ഉയരുന്ന് പറയാൻ പറയിപ്പിച്ചുകൊണ്ട് അങ്ങനെ എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്നും പറയാൻ പറഞ്ഞിട്ടില്ല. സത്യമായിട്ടും ചാട്ടവാരെടുത്ത് രണ്ട് അടി അടിച്ചിട്ട് അലയിൻ എന്താ പ്രശ്നം തീരട്ടെ, എനിക്കൊരു പ്രശ്നമല്ല. ഇത് പ്രേക്ഷകർക്കൊരു വിഷമമില്ലാന്ന് എന്റെ വീട്ടിലേക്ക് ആരും ഇവിടുത്തെ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ടീമിലുള്ളവർക്ക് തന്നെ അറിയാം എന്റെ കയ്യിലെല്ലാം ഡിസിഷൻസ് നിൽക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു പാനൽ ഉണ്ട്. അപ്പൊ പാനലിന്റെ ഭാഗത്തു നിന്നുള്ള ഇന്നത്തെ ഒരു ഫൈനൽ ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് ടീമും അവരുടെ ഡിസിപ്ലിനറി റൂൾസ് ഇൻ ബിറ്റ്വീൻ കുറച്ചൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും, അതായത് ചാട്ടവാറടി തന്നിട്ടായിരിക്കും ഇന്നത്തെ എപ്പിസോഡ്. അത് നല്ല നല്ലൊരു നല്ല ഉചിതമായ തീരുമാനമാണ്. ഇഷ്ടമായി, നല്ല കാര്യമാണ്. അതൊക്കെ അവണിക്ക് വല്ലപ്പോഴും ജയിക്കും. ശരി, അപ്പോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഫൈനൽ, അതായത് പാനൽ ഉണ്ട് ഇവിടെ. അപ്പൊ പാനലിന്റെ ഫൈനൽ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് രണ്ട് ടീമിലെയും ഈ രണ്ട് മെമ്പേഴ്സിനും ലാസ്റ്റ്, അതായത് ഇത്ര ആവേശം വളരെയധികം കൂടുതലായിരുന്നു. അതായത് റൂൾസ് ആൻഡ് റെഗുലേഷനിൽ നിന്നൊക്കെ വയലേറ്റ് ചെയ്തിട്ട് ഡിസിപ്ലിനറി റൂൾസ് അവര് ബ്രേക്ക് ചെയ്യണ്ടായി. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഈക്വലി ഇതിൽ റോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് തമ്മിൽ തമ്മിൽ അടിച്ചിട്ട് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. ആർക്കാണ് ആദ്യം ആരെ അടിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അവരെല്ലാം ജയിച്ച പാടിയിട്ട് ഫസ്റ്റ് ലോകമെമ്പാടുമുള്ള സ്റ്റാർ മാജിക് പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഇത് ഡെഡിക്കേറ്റ് ചെയ്യണത്. ചങ്ക് പ്രോ ആണ് എന്ത് അഭിനയോളിയാ ഇപ്പൊ ഇതൊന്ന് ഷൂട്ടാണേ. അത് കുഴപ്പമില്ല, പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയൊക്കെ പറഞ്ഞ അവന്റെ ഒരു തെറ്റിദ്ധാരണ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ അടികൊള്ളാൻ ഞാൻ റെഡി അടിച്ചു.
എനിക്കിത് ആലോചിക്കുമ്പോൾ ജയിക്കുകയും വേണം അടി കൊള്ളുകയും എല്ലാം തിരിഞ്ഞു വീഴുവാണ്. എന്തായാലും ഇതിന്റെ ബാക്കി പത്രം അടുത്ത എപ്പിസോഡിൽ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇവരുടെ രണ്ടുപേരുടെ കാര്യം നമ്മൾ മാറ്റി നിർത്താൻ പോവാണ്. നിങ്ങൾക്ക് ഇനി ജയിച്ച ടീമിന് തോറ്റ ടീമിന് അടിക്കണം എന്നുണ്ടോ? ഇത് തറവാടുത്തോ? എന്നാ പിന്നെ എല്ലാരും അടിക്കാം വാടാ. അവർ തോറ്റ ടീമിന് എല്ലാം അടിക്കും. ഒരു കൊച്ചു പുതിയതായിട്ട് വന്നാലും ഒന്നും കൊടുക്കാതെ പറഞ്ഞ മോശമല്ലേ? മലയാളത്തിൽ പറ. ഒന്നേ രണ്ടേ ചോദ്യം പറച്ചിലൊന്നുമില്ല, വന്ന് നിന്നു. അതാണ്ട് അടിയുള്ള അന്തര സ്റ്റൈലിൽ പോലെ അധികം വേദനിപ്പിക്കത്തില്ല. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തില്ല. നീ അടിച്ചിട്ടൊന്നും പോ1 2 3. നാണക്കേടായി പോയി. പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. പൊട്ടനും പോയി, പണ്ടനും പോയി, പൊട്ടും കിട്ടി. ഞാൻ പുറകിലാ തുൾക്കെ വിസ്താരത്തിന്റെ ബാക്കിൽ പോയിരുന്നു കര.